কেজি কলেজে ആശാകിരണം തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ റമ്പാച്ചിൻ്റെ കഴിവ് നാം ഒക്കെ ഏറെ കണ്ടെന്ന് ബോധ്യപ്പെട്ടു. ആ മഹൽ വ്യക്തി നമുക്ക് കാണിച്ചു നിൽക്കുന്ന പാത ഒരു സംഘാടകൻ എന്ന നിലയിൽ ഒരു സ്ഥാപനത്തിൻ്റെ കൊണ്ടുനടക്കാനുള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ സർവോപരി സാമൂഹ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ റമ്പാച്ചിൻ്റെ ഓർമ്മ എന്നും ഈ നാട് ഒരു കാലത്തും മറക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ പാവപ്പെട്ട രോഗികളായ വിദ്യാർത്ഥികളെ, രോഗികളായ കുഞ്ഞുങ്ങളെ അവരെ ചികിത്സിപ്പിക്കുവാനും അവരെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ഒപ്പം നടത്തുവാനും ഒക്കെയുള്ള ഏറ്റവും താല്പര്യപൂർവ്വമുള്ളവർ. അതിനേക്കാളുപരി നമ്മുടെ കേരളീയ സമൂഹം സമീപകാലത്ത് നാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ചർച്ചയപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് മദ്യ വിപത്തും മദ്യം സാധാരണ ഇല്ലാത്ത രീതിയിലുള്ള മദ്യപാനം. പ്രത്യേകിച്ച് ഈ ഓണക്കാലമൊക്കെ കഴിഞ്ഞ സന്ദർഭത്തിൽ തിരുവോണത്തിനും ഉത്തരാണത്തിനുമൊക്കെയുള്ള കേരളത്തിൽ വിറ്റഴിഞ്ഞ മദ്യത്തിൻ്റെ കണക്ക് പത്രമാധ്യമങ്ങളിൽ കാണുമ്പോൾ നാം അന്ധപ്പെട്ടു പോവുകയാണ്, ബന്ധപ്പെട്ടു പോവുകയാണ്. മദ്യത്തിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റിലും റമ്പാച്ചൻ അദ്ദേഹത്തിൻ്റെ മാക്സിമം ടൈമൻസ് പ്രവർത്തിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് റമ്പാച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നിരവധി വിഷയങ്ങളിലേക്കാണ്. ഞാൻ റമ്പാച്ചനെ കുറിച്ച് വാചാലാകാൻ അതിനുള്ള ശേഷി എനിക്കില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ ആധികാരികമായി പറയാൻ പറ്റുന്ന നിരവധി മഹൽ വ്യക്തികളാണ് ഈ രീതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് പ്രിയങ്കരായ നമ്മുടെ പ്രതിപക്ഷിതാവ് മുഖ്യമന്ത്രി മുന്നണി സാറിനോട് ഞാനത് പാലക്കാട് പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. നാല് പരിപാടികൾ കട്ടിയെടുക്കണം ഇന്ന് ഈ സമ്മേളനത്തിൽ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഞാൻ ഈ ഒരു നാട്ടുകാരിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ വീടൊക്കെയുള്ള ഇതിൽ പെട്ടതാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല റമ്പാച്ചനുമായി കുടുംബബന്ധമുണ്ട്. ഇങ്ങോട്ടുണ്ട് റമ്പാച്ചനുമായി ഗുരുവട ഒരു കുടുംബബന്ധം കൂടിയുള്ളതുണ്ട് എന്നുള്ളതുകൊണ്ട് എന്നുള്ളതാണ് പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം ഉണ്ടായത് പ്രത്യേകിച്ച് ഈ ഒരു സമ്മേളനത്തിനോട് എടുക്കുന്ന അവസരം ഉണ്ടായതുകൊണ്ട് സന്തോഷം അറിയിക്കുന്നു. എനിക്ക് താല്പര്യപ്പെട്ടിരിക്കുന്ന മഹിളകളുടെ അഭിപ്രായങ്ങൾ ഭാഷണം കേൾക്കാനാണ്. അങ്ങനെ ഒരു അവസരമാക്കി ഞാൻ എന്നെ കാണുകയാണ്. തീർച്ചയായും ചടങ്ങിനെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതിൻ്റെ ഔപചാരികമായ തുടക്കം വെച്ചതായി അറിയിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖപുരകൾ ആവശ്യമില്ലാത്ത വൈദ്യ സ്റ്റേഷൻ. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ, രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വേദശാസ്ത്ര പണ്ഡിതൻ ദാർശനികൻ. അദ്ദേഹത്തെ വർണ്ണിക്കാൻ വിശേഷണങ്ങളേറെയുണ്ട്. പന്നി റമ്പാച്ചനുമായി തന്റെ ബാല്യം മുതൽ ഇടപഴകിയിരുന്ന ബഹുമാന്യനായ കെ എം ജോർജിനെ അനുസ്മരണാ പ്രഭാഷണത്തിനായി ക്ഷണിക്കും. സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ഉദ്ഘാടകൻ ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജോസ് കെ ദേവി, റമ്പാച്ചൻ്റെ പ്രിയ സ്നേഹിതൻ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി, ഡോക്ടർ ശരിയായ ഡോക്ടർ റോയ് കെ മാത്യു, റബാൻ സിസ്റ്റർ വിമല, ശ്രീ പി കെ ജോണി, ബഹുമാന്യരായ അച്ഛൻ നായ, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാം ഓർക്കുന്ന നമ്മുടെ യോഹന്നാൻ റമ്പാച്ചൻ്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ കുപ്പായി ശൈലി മിഠായിയുടെ ഉദ്ധരം പോലെ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയുടെ മാധുര്യം നമ്മളെല്ലാം അനുഭവിച്ചു. അദ്ദേഹം കണ്ടുമുട്ടുന്നതിനെ സന്തോഷിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമായ ഒരു പുഞ്ചിരി. ദൈവത്തിന്റെ വലിയ നിർമ്മിഷ്ടപ്രകാരം ആ പുഞ്ചിരിയോടെയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. ഒരിക്കലും അസുഖമായിട്ട് കിടന്ന് ക്ലേശം അനുഭവിച്ച് മുഖത്തെ ആ പ്രസന്നത മാറിപ്പോകാതെ ദൈവം അദ്ദേഹത്തെ ദൈവസന്നദ്ധിയിലേക്ക് തിരിച്ചു വിളിച്ചു. പ്രഭാഷകനും അദ്ദേഹത്തിന്റെ ഗുരുവായൂർ പാവാടിയിലെന്നുള്ള ഗ്രന്ഥത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഞാൻ വിത്തും അതിന് മുളയും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ഓർക്കുന്നത്. പലതരത്തിലുള്ള വിത്തുകൾ ഉണ്ട്, വിത്തുകൾ നിശബ്ദങ്ങളാണ്. പാവാടിയിലെ എന്ന് പറയുന്ന പരിശുദ്ധനായ വ്യക്തിയാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ വലിയ നാടായിരുന്ന ഈ കുന്നിന് മുകളിൽ ഒരു കുടിലു കെട്ടി പ്രാർത്ഥിക്കാൻ പോകുന്നയാണ്. അദ്ദേഹത്തിന്റെ ഗുരുവായൂർ മഠത്തിലാക്കാൻ സമാനമായി കൊടുത്ത ഈ കാട്ടുപ്രദേശത്ത് തന്നെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഗുരുവിന്റെ ശിഷ്യനാണ് യോഹന്നാൻ റമ്പാൻ. ആ ഗുരു ഒരു സാമൂഹ്യ പ്രവർത്തനവും നടത്തിയതായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ല. അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നില്ല, വലിയ ഭരണകർത്താവായിരുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ എടുത്തു പറയപ്പെട്ടതായ യാതൊരു യോഗ്യതകളും ഇല്ലായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുകയും നിശബ്ദമായിരിക്കുകയും ഇവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കുകയും അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും ആദരമായ ഹൃദയത്തോടുകൂടി അവരെ നോക്കുകയും ചെയ്യും. ഇതായിരുന്നു ഗുരുവിന്റെ വിശേഷം. അപ്പൊ ഇതൊരു വിത്ത് പോലെയാണ്. നമുക്കറിയാം നില വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കും. ഒരു വയറിന്റെ വിത്ത് നനച്ച് മണ്ണിൽ വെച്ചാൽ ഇത്ര ദിവസം അതിന് മുളകാണ്. എന്നാൽ കർഷകരായ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു തെങ്ങിന്റെ വിത്ത് ഒരു തേങ്ങ കുഴിച്ചു വെച്ചാൽ മുളയ്ക്കാൻ വേണ്ടി വെച്ചാൽ എത്രയോ സമയം ആളുകൾ എടുക്കും അതിൽ മുള വരാനുള്ളത്. ഈ പാമ്പാടി സിനിമയിൽ ഒരു വലിയ നിഗൂഢമായ